എന്തോ കൊടിയിൽ കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. 120 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തൊരു അമ്മ എത്തി. ഏതമ്മ? ആരുടെ അമ്മ? മകന്റെ പുതിയ ജോലി സ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ്. മായെ, എന്തെങ്കിലും പണി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ, ഇത് പാഴാക്കിക്കൂടാ. എന്നെ മെല്ലെ ഒന്ന് പിടിച്ചേ പിടിച്ചേ. എനിക്ക് ചെറിയൊരു ഐഡിയ. കിട്ടിപ്പോയി കിട്ടിപ്പോയി. ആ ഡോക്ടർ കിട്ട ഒരു ബ്രഹ്മാസ്ത്രം. നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത്? ഒരു 8 മണിന്ന് വെച്ചോ. ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്തുണ്ടായിരിക്കണം. പോയിട്ട് വരാമേ. ശരി. ഞാനും ചെന്നിട്ട് വരാം. വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. എന്താ ശ്രീനേട്ടനില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയല്ലോ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി ഏട്ടൻ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ. എന്തോ എനിക്കതറിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി ആരാ? ഒന്ന് കാണണമായിരുന്നു, കണ്ടാൽ മാത്രം മതിയായിരുന്നു. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളാരാ? ഞാനവൻ്റെ അമ്മ. അയ്യോ, എന്തേ കാണിക്കുന്നത്? കുട്ടി ഏതാ പറ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പോയിക്കോട്ടെ. ആരാ? കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി. ഒന്നുമില്ല, ഞാൻ പോകുക. നിൽക്കൂ. എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ട് പോയാ മതി. പറയൂ കുട്ടി. ഇല്ല, ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു. ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി. മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. നിൽക്കൂ. മായയ്ക്ക് എങ്ങനെ എന്റെ മകന് പരിചയം? ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഒരു അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? പറയണം, എനിക്കത് കേട്ടേ പറ്റൂ. ഞാനല്ല തെറ്റുകാരി. ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് 3-4 നേരം എന്നെ കണ്ടോണ്ടിരുന്നത്. ഡോക്ടറല്ലേ, സുന്ദരനല്ലേ, ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ, അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല, എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനേട്ടനെ. എന്റെ രംഗം ഞാൻ കലക്കി. ഇനി കളി ഹേമയുടെ. മേച്ചില്ല, റെഡിയാക്കും. ചിനു, ചിനു, ചിനു
എന്തേ? ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയിലോ? 11 മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസിനെ ഒന്ന് കിട്ടുമോ? ഏ, ഓപ്പറേഷൻ തീരല്ലോ. ജൂലിയൻ വിളിച്ചു ഒന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്? ആ ചീന പറ്റിച്ച് പണി കണ്ടില്ലേ? 11 മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കയറി ഇരിക്കുവാ. ഏ, അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു. ഇന്ന് തൊട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും എനിക്ക് പറ്റിയ അമളിയെ. കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട്. വരാവോന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി, ഇതും പോയി. ഇനി കാണട്ടെ, കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനന്റെ കവിളി ഞാനങ്ങ് കടിച്ചു പറിക്കും. ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതുതായി വേലയ്ക്ക് വന്നതാ? അതെ. ആ, വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ. എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക. ഇതാ. അയ്യോ, നിങ്ങളാരാ? ശ്രീനിവാസന്റെ വല്ലവരാണോ? അല്ല. പിന്നെ? ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാ. ഓ, കെട്ടുമട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കും എന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. എനിക്കൊന്നും പറയാനില്ല. എന്റെ 1-2 സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് പോകാന്ന് കരുതി വന്നതാ. ആ, അതെ, എന്റെ ഫോട്ടോ ശ്രീനിച്ചേട്ടൻ കൊണ്ടുപോയതാ. ആ, മിനിഞ്ഞാന്ന് ഞാൻ വന്ന് പെട്ടിരുന്ന ഡ്രസ്സ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തിട്ട് വന്നേ. അതെന്റെ നെഗറ്റീവ് അഡ്രസ് കേട്ടോ. അതൊക്കെ എന്തിനാ നോക്കണേ? നിൽക്കൂ, കുട്ടി ഇപ്പൊ എങ്ങോട്ടാ? എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം. പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ, അത് വാങ്ങണം. ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കൂ. എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്കൂ. അമ്മ പോയി. ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത്. ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ. നാളെ, നാളെ ഈ നേരത്ത്. ഡോക്ടർ, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടനെ അങ്ങോട്ട് വരണം. എന്താണെന്ന്? വയറുവേദന, പനിയുണ്ട്, ജ്വരാന്നാ തോന്നേ. തൊട്ടാ പൊള്ളുന്ന ചൂട്. പോട്ടെ 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 പോട്ടെ. കരയല്ലേ കേട്ടോ. ആ, നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖവും ഉണ്ട്, വളരെ സീരിയസുമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം.
എന്റെ വലതുകൈ ഇഞ്ചക്ഷൻ എടുക്കരുത്. അപ്പൊ ഇടതുകൈയിൽ എടുക്കാം. അയ്യോ അവിടെ ഒട്ടും വേണ്ട. പിന്നെ ശരി എങ്കി വാ റൂമിലേക്ക് വാ. ദേഷ്യമൊന്നും തോന്നരുത്, എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ആരോട്? കൊറേ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ. ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി. റിയലി ഐ ലവ് യു. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാ മാത്രം മതിയോ അതോ? അതുപോരാ. പിന്നെ കല്യാണവും കഴിക്കണം. ഓഹോ എന്താ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, ഞാൻ റെഡിയുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം. എന്താ അത്? കുട്ടിയെ കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു. മായ എന്നല്ലേ പേര്? മായ വിനോദിനി, കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി, ഏറ്റവും വലിയ പണച്ചാക്ക്, ഗാങ് ലീഡർ, നൊട്ടോറിയസ്, ഹോസ്റ്റലിനെ മതിലിയാടുക, രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക, ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ പതിവ്. പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേറൊന്നുകൂടി ഞാൻ അറിഞ്ഞു. എന്താ അത്? അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി ഒരു പാവമാണ്, ഒരു പാവം അനാഥ, അൻ ഓഫൻ. കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ്. അതായത് എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നറിയാത്ത ഒരു ബാസ്റ്റർഡ്. തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നെറുകെട്ട നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക? എന്റെയോ എന്റെ അമ്മയുടെയോ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? ശരി, എന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം, അപ്പനെ കല്യാണം കഴിക്കാലോ. പോയി കണ്ടുപിടിച്ചോണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്. ഞാൻ വരും, കണ്ടുപിടിച്ചോണ്ട് വരും. ജയന്തി ജയന്തി, ആകെ കുഴപ്പമായി. മായക്കെതിരെ പോലീസ് കേസ്. ആ ഡോക്ടർ ശ്രീനിവാസം പറ്റിച്ച പണിയാ. എങ്ങനെ? ആശുപത്രിയിൽ അനധികൃതമായി കടന്നു, ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു, പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കാ മായെ. മായെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഉറപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, പ്രിൻസിപ്പളിനോട് പറയാം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിക്ക്, പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാർഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ മായയുടെ ലോക്കൽ ഗാർഡ്? ശിവപ്രസാദ്. പ്ലാന്റർ, എക്സ്പോർട്ടർ, പൗരപ്രമുഖൻ, വലിയ ആളാ. കോളേജും ഹോസ്റ്റലിനും വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറിയൊന്നുമല്ല. ഒരുപക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും. അത് നടന്നില്ലെങ്കിൽ പോരെ. ജയന്തിയുടെ അച്ഛനെ വിളിക്കുന്നത്. വരട്ടെ, എന്തു വരുന്നു നോക്കട്ടെ. വാ. മാഡം, ഇക്കുറി കൂടി ഒന്ന് മാപ്പാക്കണം. മായയിൽ നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം. പോലീസിലും ഞാൻ പറഞ്ഞോളാം. മാഡം ദേവി ഇത് ആക്ഷൻ ഒന്നും എടുക്കരുത്. ഇനി അമ്മായി എന്റെ വീട്ടിലേ കൊണ്ടുപോവുക. ഒരു ദിവസം അവിടെ നിൽക്കട്ടെ. വാ മോളെ, പോവാം. Thank you.
മായ വന്നില്ലേ? ഇല്ല. മോളെ വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. എനിക്ക് വേണ്ട. എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളായ അല്പസ്വല്പം വികൃതിയൊക്കെ വേണം. മായക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. ആരും ഒന്നും ചെയ്യില്ല, ഒന്നും പറയുക പോലും ഇല്ല. എന്നെ പുന്നാരിക്കുക? എന്തിനാ എന്നെ പുന്നാരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. അങ്ങട് ആന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക? ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല, സത്യം. ഇനി ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടാ മായ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ഉണ്ടാകണ്ട. അങ്കിളും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുക. പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്കുക. കുഞ്ഞുനാളിൽ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനും അമ്മയും പുറത്താണ്, ഇന്ന് വരും നാളെ വരും എന്ന്. കുറച്ച് മുതിർന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടിടത്താണ്, വഴക്കാണ്, ലീഗൽ പ്രോബ്ലം ആണെന്നൊക്കെ. എല്ലാം നോണ. ഇപ്പൊ പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരാ എന്റെ അച്ഛൻ, ആരാ എന്റെ അമ്മയെന്ന്. എനിക്കറിയണം ആരാ അവര്, എന്താ അവരെന്നെ കാണാൻ വരാത്തെ? ഒരിക്കലെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. പക്ഷേ അവരെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്നേ? എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് അവര് പണം അയക്കുന്നേ? അങ്കിൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി കളിക്കുന്നേ? എനിക്കറിയാം അങ്കിൾ എന്റെ ആരുമല്ല, ബന്ധുവല്ല, മിത്രമല്ല. നിങ്ങളൊരു ചതിയനാണ്, വെറും ചതിയൻ. മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായയ്ക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല. വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ അച്ഛനും അമ്മയും പറയുന്നവരുണ്ടല്ലോ, അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും, അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല. ജയന്തി, ഇന്ന് 3 മണിക്ക് പോട്ടറി ക്ലാസ്സിൽ മായ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം. വാ. വരിക 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 വരിക. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും, സോറി സോറി സോറി, രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഒരു കളിനാടകം അരങ്ങേറുകയാണ്. എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട മാടത്ത മാടത്ത, ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെപ്പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി.